ഗഡീസ് എല്ലാവർക്കും നമ്മുടെ ഹെവൻ പാത്ത് ടെക്നിക്കൽ മാജിക്കൽ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന ഒരു റോബോട്ടിക് ബട്ടർഫ്ലൈ ആണ് തണത്. ഇതിങ്ങനെ തിരിച്ചു വിടുമ്പോൾ ഇത് പറന്നു പോകും. അപ്പോൾ ഈ സമയം നമുക്ക് ഇങ്ങനെ ഉണ്ടാക്കണ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഗൈസ് നമുക്ക് ബട്ടർഫ്ലൈ ഉണ്ടാക്കാനായിട്ട് ഇതുപോലത്തെ പേപ്പർ ക്ലിപ്പ് ആവശ്യമുണ്ട്. രണ്ടെണ്ണം വേണം. ഞാനൊരു പ്ലെയർ ഉപയോഗിച്ചിട്ട് നിവർത്തിയെടുക്കണം. രണ്ടും നിവർത്തിയെടുക്കണം. അപ്പോൾ ഗൈസ് ഞാൻ രണ്ടും നിവർത്തിയെടുത്തിട്ടുണ്ട്. നമുക്ക് അതിൽ ഒരെണ്ണം എടുത്തിട്ട് അതിൻ്റെ സെൻറ്റർ ഇങ്ങനെ നടക്കണം. അതിൻ്റെ ഇതിങ്ങനെയും മുടക്കണം. ഇനി മറ്റേതെടുത്തിട്ട് ഇതേപോലെ തന്നെ സെൻറ്റർ മടക്കിയിട്ട് അപ്പോൾ ഈ സതിങ്ങനെ ആയിരിക്കും കാണാൻ. ഇനി ഈ പ്ലെയർ യൂസ് ചെയ്തിട്ട് പ്ലെയർ ഇവിടെ വെച്ചിട്ട് ഇത് ഇങ്ങടും ദിങ്കളാക്കിയിട്ട് ഇങ്ങനെ അത് ഇപ്പം ഇങ്ങനെ ആയിരിക്കും. ഇനി ഇവിടെ പ്ലെയർ വെച്ചിട്ട് ഇതൊന്ന് ഇങ്ങനെ മടക്കണം. ഇത് ഇങ്ങനെ ആയിരിക്കും. അപ്പോൾ ഞാൻ ഇവിടുന്ന് ദിങ്കിടും. അപ്പോൾ അതിങ്ങനെ വളച്ച് പ്രസ് ചെയ്യുമ്പോൾ ഇങ്ങനെ ഇരിക്കും. ഇനിയിത് ഇവിടെ പിടിച്ചിട്ട് ദിങ്കിടാക്കണം. കഴിഞ്ഞിട്ട് ഇത് ദിങ്കിടും. ഇനി അവിടുന്ന് ഒരു ചുറ്റ് ചുറ്റിയിട്ട് വീണ്ടും അടിക്കണം. അതിൻ്റെ പ്ലെയർ യൂസ് ചെയ്തിട്ട് ഈ ഷേപ്പാക്കിയിട്ട് വെക്കണം. ഈ ഷേപ്പാക്കണം. ഇതാണ് ബട്ടർഫ്ലൈൻ്റെ ബോഡി. അപ്പോൾ ഗൈസ് നമുക്കിനി ഈ റബ്ബർ ബാൻഡ് എടുത്തിട്ട് അവിടെ ഈ വട്ടല്ലേ ഹോള് അതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ ഇട്ടെടുക്കണം. ഇതൊക്കെ അതിനെ ഇത് ഇങ്ങനെ വെക്കണം. ഇത് ഇതിൻ്റെ ഉള്ളിലേക്ക് ഇട്ടെടുക്കണം. ഇതൊക്കെ ഇങ്ങനെ. ഇനി രണ്ട് റബ്ബർ ബാൻഡ് ഉണ്ടല്ലോ അതിങ്ങനെ ഇതാ ഒരെണ്ണം ഇരിക്കും. മറ്റേറ്റം ഏറ്റിങ്ങിടും. ഏറ്റം ഇതിങ്ങിടും എടുത്തു. ഇനിയിത് തിരിച്ചിട്ട് കറങ്ങണ്ട് നോക്കണം. അതൊക്കെ ഇങ്ങനെ വലിക്കണം. ഇത്ര ചെറുതായി മതി ഇവിടെ നന്നായി തിരിക്കാം. ഇതൊന്ന് കറങ്ങണ്ട് നോക്കണം. നന്നായി കറങ്ങി നോക്കുക. ഇനി ബട്ടർഫ്ലൈൻ്റെ വിങ്സ് വെക്കണ്ടേ. അതിനായിട്ട് ഒരു പേപ്പർ ആവശ്യമുണ്ട്. അപ്പോൾ ഈ പേപ്പർ എടുത്തിട്ട് നമ്മൾ സ്കെയിലിൽ 4 സെൻറ്റിമീറ്റർ മാർക്ക് ചെയ്യണം. അപ്പോൾ ഈ സൈനെ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ ഡി വരച്ചെടുക്കണം. അതിൽ
ഇനി വേറെ 4 സെന്റിമീറ്റർ ഒന്നുകൂടി മാർക്ക് ചെയ്യണം. അതിലിങ്ങനെ വരച്ചെടുക്കണം. ഇത് കട്ട് ചെയ്തെടുക്കണം. അപ്പൊ ഞാൻ നമുക്ക് ഒട്ടിക്കണമല്ലോ, അതിനായിട്ട് ദൂരെ എടുക്കണം. ഇത് പിന്നെ സെല്ലോ ടേപ്പ് ഉപയോഗിച്ചിട്ട് വേണം ഒട്ടിക്കാൻ. ഇത് ഇങ്ങനെ ടേപ്പ് ഒട്ടിച്ചെടുക്കണ്ടേ ഈ ഷേപ്പിൽ. ഇനി ഇത് ഈ അളവിൽ ഒട്ടിച്ചെടുക്കണം. ഇതിങ്ങനെ ഇങ്ങനെ ഒട്ടിച്ചെടുക്കണം. ഇനി ഈ സൈഡും ഇതേപോലെ ഒട്ടിച്ചെടുക്കണം. അപ്പൊ ഞാൻ അത് രണ്ടും ഒട്ടിച്ചെടുത്തു. ഇനി ഡി ഷേപ്പ് ഉണ്ടെന്നില്ലേ, അത് ഇതുപോലെ ഒട്ടിച്ചെടുക്കണം. ഇതേപോലെ ടേപ്പ് ഈ അറ്റച്ച് വെച്ചിട്ട് ഒരെണ്ണം ഈ സൈഡിക്കാണെങ്കിൽ മറ്റത് ഈ സൈഡിക്ക് വെക്കണം. അതിങ്ങനെ ഇരിക്കും. അപ്പോൾ ഗൈസ് നമുക്കിനി റബ്ബർ ബാൻഡിൻ്റെ ഉള്ളിൽ കൂടെ കടത്തിയിട്ട് ഹുക്കി കിടണം. നമുക്കത് തിരിയേണ്ട നോക്കാം. അപ്പോൾ മേലെ തിരിച്ച് റബ്ബർ ബാൻഡ് ടൈറ്റ് ആക്കിയിട്ട് നല്ല ടൈറ്റ് ആവണം. തിരിച്ച് നോക്കാം, തിരിയുണ്ട്. ഇനി നമുക്ക് പാർപ്പിച്ച്. അപ്പോൾ ഗൈസ് നമുക്ക് ഈ ബട്ടർഫ്ലൈ ഫ്ലൈ ചെയ്ത് നോക്കാം. അതിനായിട്ട് ഈ റബ്ബർ ബാൻഡ് ഇങ്ങനെ തിരിക്കണം. ഞാൻ അത് ഓൾറെഡി റബ്ബർ ബാൻഡ് തിരിച്ചായി ടൈറ്റ് ആക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇത് രണ്ട് രീതിയിൽ ഇത് പറപ്പിക്കാൻ പറ്റും. ഒന്നെങ്കിൽ കൈൻ്റെ ഉള്ളിൽ വെച്ചിട്ട് കൈ ഓപ്പൺ ചെയ്യുമ്പോൾ പറക്കും, അല്ലെങ്കിൽ എറിയാൻ പറ്റുന്ന രണ്ടും കാണിച്ചു തരാം. പേരിനെ കാണിച്ചു തരാം ആദ്യം. ഗൈസ് നമുക്കിനി കൈ ഓപ്പൺ ചെയ്യുമ്പോൾ പറക്കും നോക്കാം. അപ്പോൾ റബ്ബർ ബാൻഡ് അതിനെ ടൈറ്റായി തിരിച്ചേക്കണം. എന്നിട്ട് ഈ കൈ കൊണ്ട് ഇങ്ങനെ മറച്ച് പിടിച്ചിട്ട് ഈ കൈനുള്ളിൽ വെച്ചിട്ട് ഇങ്ങനെ പിടിക്കണം. എന്നിട്ട് ഓപ്പൺ ചെയ്യുമ്പോൾ ഇത് പറക്കും. അപ്പോൾ ഗൈസ് നിങ്ങൾക്ക് എൻ്റെ റോബോട്ടിക് ബട്ടർഫ്ലൈ ഉണ്ടാക്കിയ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായം നിർദ്ദേശങ്ങൾക്ക് കമൻറ്റ് ചെയ്യുക. പിന്നെ നല്ല വീഡിയോ വീണ്ടും വരുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഇറ്റ്സ് മീ.